അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉഹുദ് മലയോളം പ്രതിഫലവുമായി നാളെ പടച്ചവൻ്റെ പരലോകത്തെ കടന്നു വരുന്നൊരു വിഭാഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി അവർ ചൊല്ലിയിരുന്നത് ഒരു ദുആയാണ്. ആ ദുആയുടെ മഹത്വമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതെന്നാണ് ചൊല്ലേണ്ടത്, അതെപ്പോഴാണ് ചൊല്ലേണ്ടത്, എത്ര തവണയാണ് ചൊല്ലേണ്ടത് എന്ന ഒരു ദിക്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ജീവിതത്തിൽ മനസമാധാനം കിട്ടാതെ വിഷമിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും സമാധാനത്തിനുള്ള രണ്ട് ഇസ്മുകളും ഇൻഷാ അല്ലാഹ് മുത്തനബി പഠിപ്പിച്ചതുണ്ട്. അള്ളാഹു റബ്ബു സുബ്ഹാനഹു വതആല അത് പഠിക്കാനും പകർത്താനും തൗഫീഖ് നസീബാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മാസമായ റജബ് മാസമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റജബിൻ്റെ പൊന്നമ്പിളി വാനിൽ ഉദിക്കുമ്പോൾ തൊട്ട് നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ, റജബിലും ശഅബാനിലും ഈ ബറക്കത്ത് ചെയ്യണം, റമളാനിൽ ഞങ്ങളുടെ ആയുസ് എത്തിക്കും വേണം, ആ റമളാനിൽ ഒരുപാട് സൽക്കർമ്മം ചെയ്യാൻ ഈ ആവത് തരണേ അല്ലാഹ്, നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ആ പരിശുദ്ധമായ റജബ് മാസം അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത് റജബുൻ ഷഹ്റുല്ലാ, അല്ലാഹുവിൻ്റെ മാസമായിട്ടാണ്, അല്ലാഹുവിൻ്റെ നാമത്തോട് ചേർത്താണ് റജബ് എന്ന മാസത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ആ റജബ് മാസം നമ്മിൽ നിന്ന് ഇങ്ങനെ വിടപറഞ്ഞു പോവുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പരിശുദ്ധമായ റജബ് നമ്മിൽ നിന്ന് വിടപറഞ്ഞു പോകും. ഇനിയൊരു റജബിൽ നമ്മൾ എത്ര പേരുണ്ടാകുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. എന്തു തന്നെയായാലും ആ പുണ്യമായ അള്ളാഹുവിന്റെ നാമത്തോട് ചേർത്തു പറഞ്ഞ റജബ് എന്ന് പറയുന്ന മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവുകളാണ് പകലുകളാണ് റജബ് 27 നമ്മിലേക്ക് സമാഗതമാകുന്നത്. അഥവാ ഈ 2024 February 8 പകലിലാണ് റജബ് 27 വരിക. ആ 8 രാവാണ്, അതായത് വ്യാഴാഴ്ച പകലാണ് റജബ് 27 പകൽ, ബുധനാഴ്ച രാത്രിയാണ് നമ്മുടെ ആ റജബ് 27 രാവ് കടന്നു വരിക. ആ ദിവസത്തിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ താളം തെറ്റിപ്പോയ സങ്കടങ്ങളുടെ നൊമ്പരങ്ങളുടെ തീക്കനിൽ അള്ളാഹുവിന്റെ റസൂലിന് ഇട്ടുകൊടുത്ത സംഭവമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തും അതുപോലെ അബൂ ത്വാലിബ് എന്നിവരുടെ വഫാത്തും. രണ്ടുപേരും നഷ്ടപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സങ്കടമുണ്ടായി, വല്ലാത്ത വിഷമമുണ്ടായി. അങ്ങനെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റജബ് 27 അള്ളാഹു കൊടുത്ത സമ്മാനം. അള്ളാഹുവിനെ കാണാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത സൗഭാഗ്യമുള്ള ദിവസമാണ് പരിശുദ്ധമായ റജബ് 27. ഒരുപാട് അള്ളാഹുവിൻ്റെ പേര് പറയുമ്പോൾ നമുക്കറിയാം, മുത്തനബിയുടെ പേര് പറയുമ്പോൾ നമുക്കറിയാം ഹബീബുല്ലാ, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരൻ, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്നാണ് നമ്മൾ പറയുക. അള്ളാഹുവിന് വലിയ ഇഷ്ടമായിരുന്നു മുത്തനബിയെ, മുത്തനബി തങ്ങൾക്കും അള്ളാഹുവിനെ വലിയ ഇഷ്ടമാണ്. ആ രണ്ട് പ്രേമ ഭാജനങ്ങൾക്ക് ഒരുമിക്കുവാൻ അള്ളാഹു കനിഞ്ഞരുളിയ സൗഭാഗ്യ ദിവസമാണ് റജബ് 27 എന്നാണ് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്കും അതുവഴി അള്ളാഹുവിന്റെ ഇല റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്കും യാത്രയായ, അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്ത് സിദ്റത്തുൽ മുന്തഹായും താണ്ടി അള്ളാഹു ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര പോയ പരിശുദ്ധമായ ഇസ്റാഉൽ മിഅ്റാജ് യാത്ര, ആ യാത്രയുടെ സമ്മാനമാണ്, ആ യാത്രയുടെ പരിണതി ബലമാണ് നമ്മളൊക്കെയും നമസ്കരിക്കുന്ന 5 നമസ്കാരം. ആ 5 നമസ്കാരം പരിശുദ്ധമായ റജബിന്റെ 27 രാവിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല അന്ത്യപ്രവാചകനാകുന്ന അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായ മുത്തനബി തങ്ങൾക്ക് കൊടുത്ത സമ്മാനമായിരുന്നു നമസ്കാരം. അതുകൊണ്ട് തന്നെ നാമൊക്കെ ഈ പരിശുദ്ധമായ ഈ റജബിന്റെ മാസം നമ്മൾ വിട പറഞ്ഞു പോകുമ്പോൾ നമസ്കാരത്തിൽ എത്രമാത്രം ആ നമസ്കാരത്തിന്റെ വാർഷികമായ നമസ്കാരം സമ്മാനമായി കിട്ടിയ മാസത്തിൽ പോലും എത്ര നമസ്കാരം നമ്മൾ പാഴാക്കുന്നു നാം ചിന്തിക്കണം. കലാക്കുന്നത് അവിടെ നിൽക്കട്ടെ, എത്രയെണ്ണം നമ്മൾ ഒഴിവാക്കുന്നു നാം ചിന്തിക്കൂ. ഒരു തിരക്കൊന്ന് കലയാക്കുന്നത് പോലെ അല്ലല്ലോ നമസ്കരിക്കാതിരിക്കുന്നത്, എത്രയോ നിസ്കാരങ്ങൾ. ഈ പരിശുദ്ധമായ റജബിൻ്റെ 27 കടന്നു വരികയാണ്. അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ ഹാസിബു ഖബ്ല അൻ തുഹാസബു, നാം ഒരു വിചാരണ ചെയ്യേണ്ടതുണ്ട്, നമുക്കൊന്ന് വിചിന്തനം ചെയ്യണം. നമുക്കൊരു വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് നമുക്കൊരു വിചാരണ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിചാരണയിൽ നാം ചിന്തിക്കണം, പടച്ചവനെ, റജബ് റബ്ബിൻ്റെ മാസമാണല്ലോ,
അള്ളാന്റെ മാസമാണല്ലോ, പരിശുദ്ധമായ നിസ്കാരം അള്ളാഹു സമ്മാനമായി കൊടുത്ത മാസമാണല്ലോ. ഈ മാസത്തിൽ പോലും എത്ര നിസ്കാരമാണ് എനിക്ക് പാഴായി പോയത് എന്ന് സ്വയം ഒന്ന് വിചിന്തനം ചെയ്ത് കഴിഞ്ഞു പോയ ദിവസങ്ങളെ ഓർത്തു പശ്ചാത്തപിച്ചു മടങ്ങി ഇനിയുള്ള ദിനരാത്രങ്ങളിലെങ്കിലും അള്ളാഹുവിനേക്ക് അടുക്കാൻ നമ്മൾ തയ്യാറായാൽ ഫഖദ് വാസ്, നമ്മൾ വിജയിച്ചു എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ലോക ചരിത്രത്തിൽ 124,000 പരം പ്രവാചകൻ ആ ദുനിയാവിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ലക്ഷോപലക്ഷം വരുന്ന ആ പ്രവാചകന്മാരിൽ, ലക്ഷക്കണക്കാന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം ഏറ്റുവാങ്ങിയത് ആർക്കെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടി, ഖാത്തിമുൽ അംബിയ നബി മുഹമ്മദ് റസൂലുള്ളാഹ്, മുത്തനബിതങ്ങൾക്കാണ് അതിലേറ്റവും വലിയ പരീക്ഷണം. ആരൊക്കെ മുത്തനബിക്ക് ആശ്വാസം കൊടുക്കുന്നുവോ, ആരൊക്കെ അണച്ചു പിടിക്കുന്നുവോ, അവരൊക്കെ വഫാത്താവുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ താങ്ങും തണലുമായ ഖദീജ ബീവി വഫാത്തായി. തൊട്ടുടനെ അബൂ താലിബ് എന്ന് പറയുന്ന മഹാനുഭാവൻ മരണപ്പെടുന്നു. മുത്തനബിതങ്ങൾക്ക് താങ്ങാൻ പറ്റണില്ല, താങ്ങാൻ പറ്റാതെ വല്ലാതെ സങ്കടത്തിൽ വിഷമത്തിലിരിക്കുമ്പോഴാണ് ആ സങ്കടത്തിന്റെ തീക്കനലിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയൊരു സമാശ്വാസത്തിന്റെ തെളിനീര് റബ്ബ് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ആ ഭൂമിയിൽ നിന്നും മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്നും അള്ളാഹുവിന്റെ സിദറത്തുൽ മുന്തഹായും കടന്ന പടച്ചവന്റെ സവിധത്തിലേക്ക് യാത്രയായ യാത്രയായിരുന്നു ഇസ്റാ മിഅ്റാജ് യാത്ര. അത് സമാധാനം മുത്തനബിക്ക് കൊടുത്ത മാസമാണ് റജബ്. അതുകൊണ്ട് തന്നെ മഹാരഥന്മാർ പറയുന്നതായി കാണാം, റജബുൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പേരിനോട് ചേർത്ത് പറഞ്ഞ റജബ്, അത് സമാധാനത്തിന്റെ മാസമാണെന്ന് മഹാരഥന്മാർ പറയുന്നതായി കാണാം. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ലോകം ആഗ്രഹിക്കുക സമാധാനമാണ്. നമുക്ക് സമാധാനം വേണം. കുടുംബത്തിൽ സമാധാനം ഇല്ല, ജോലിസ്ഥലത്ത് സമാധാനം ഇല്ല, കൂട്ടുകാർക്കിടയിൽ സമാധാനം ഇല്ല, ആകെ പ്രശ്നമാണ്. ഇന്ന് സമാധാനം എവിടെ കിട്ടും? അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി കള്ളിനും കഞ്ചാവിനും ലഹരിക്കും അടിമകളായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശുദ്ധമായ റജബ് അള്ളാഹു സമാധാനം അള്ളാഹുവിന്റെ പ്രവാചകന് കൊടുത്ത മാസമാണ് ആ റജബ്. ആ റജബ് 27 രാവും പകലും ഉള്ള സമാധാനം വാനലോകത്ത് നിന്നും വർഷിക്കുന്ന ദിനരാത്രങ്ങളും അസുലഭമായ മുഹൂർത്തങ്ങളുമാണെന്ന് നമ്മൾ മറക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചക നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ റജബ് അതൊരു വലിയ മഹത്വമുള്ള മാസമാണ്, അള്ളാഹുവിന്റെ മാസമാണ്. ആ റജബ് എന്ന മാസത്തിൽ ആരെങ്കിലും റജബിന്റെ 27 രാവിലോ പകലിലോ അള്ളാഹുവിന്റെ പ്രവാചക നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും 100 ഒരു ദുആ ചൊല്ലിയാൽ, ഒരു ദിക്ർ ചൊല്ലിയാൽ, അള്ളാഹുവിന്റെ പ്രവാചക നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഉഹുദ് മലയോളം പ്രതിഫലം നാളെ അള്ളാഹുവിന്റെ മഹ്ശറിൽ കടന്നു വരുമ്പോൾ അവന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുമെന്ന് നബിയുന റസൂലുള്ളാഹി. ആ കിതാബ് നമ്മളെ കരങ്ങളിലേക്ക് തരുമ്പോ നമ്മൾ അറിയാതെ പറയും, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സുഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഹസ്വാഹ, പടച്ചവനെ ഇതെന്തൊരു കിതാബാണ് റബ്ബേ, ഇതെന്തൊരു കിതാബാണ്, ഈ കിതാബ് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. റബ്ബ് പറയും, അല്ല, ആ കിതാബിൽ നീ പരിശുദ്ധമായ റജബിന്റെ രാവിരവുകൾ ഇന്ന ദിക്ര നീ ചൊല്ലിയില്ലേ, അതിന്റെ പ്രതിഫലമാണ് ആ കാണുന്നത് എന്ന് റബ്ബ് പറയുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ ദിക്ര എന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മിൽ കടം പോയ റജബുകൾ അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുക. ഇനിയുള്ള സുദിനങ്ങളിലെങ്കിലും, ദിനരാത്രങ്ങളിലെങ്കിലും, മണിക്കൂറുകളിലെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്ത് ആഗ്രഹിച്ച് ഉഹുദ് മലയോളം പ്രതിഫലവുമായി നാളെ പടച്ചവന്റെ പരലോകത്ത് കടന്നു വരുന്ന, മാത്രമല്ല അവന്റെ അള്ളാഹുവിന്റെ പ്രവാചക നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവന്റെ പ്രതിഫലം ദുനിയാവിൽ ഒരാൾക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. അവന്റെ മഹത്വം, അവന്റെ മഹാത്മ്യം, അതിന്റെ പ്രതിഫലമെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുന റസൂലുള്ളാഹി ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നമ്മൾ ഒരു ദിവസം 100 ഈ പരിശുദ്ധമായ റജബിൽ, പ്രത്യേകിച്ച് റജബ് 27 രാവിലും പകലും നമ്മൾ ചൊല്ലാൻ മറന്നു പോകരുത്. അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഈ ദിക്ർ, ഈ ദുആ നമ്മൾ മനസ്സിലേക്ക് ഇറക്കി വെക്കണം. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. ഏതാണ് ആ ദിക്ർ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ദിക്റാണ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ്. ഇതൊരു 100 നമ്മൾ ചൊല്ലിയാൽ എന്റെ പ്രിയമുള്ളവരെ, റജബിന്റെ രാവിരവുകളിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തരുന്ന പ്രതിഫലം ഉഹുദ് മലയോളമാണ്. അതിന്റെ കണക്കുകൾ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ
പ്രവാചക നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ ഒരു ദിക്ർ നമ്മൾ ചൊല്ലണം, നമ്മുടെ ജീവിതത്തിലേക്ക് നിറക്കി വെക്കണം. ഇൻഷാ അല്ലാ നാം ഒരു 33 തവണ നമ്മളിപ്പോ ചൊല്ലാണ്, കൂടെ നിങ്ങൾ ചൊല്ലി. അല്ലാഹി ഇമാം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹിർ റഊഫ്, 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 സുബ്ഹാനല്ലാഹിർ റഊഫ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ ഇൻഷാ അല്ലാഹ് ഒരു 100 തവണ നമ്മൾ നിത്യമാക്കണം, അല്ലാഹ് കബൂലാക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റജബ് സമാധാനത്തിൻ്റെ മാസമാണ്. റജബ് 27 സമാധാനത്തിൻ്റെ സുദിനമാണ്. ആ റജബ് 27-ൻ്റെ രാവിലും പകലിലും ഈ പറഞ്ഞത് ആ ദിക്ര ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ അവൻ്റെ പ്രതിഫലം എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. അവന് ഉഹദ് മലയോളം പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ മുത്തനബി തങ്ങൾ പറഞ്ഞു, 2 ഇസ്മുകളുണ്ട്, ആ 2 ഇസ്മുകൾ ഓരോന്നും 111 തവണ നിങ്ങൾ ചൊല്ലിൻ. മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ചൊല്ലിയാൽ, നമ്മൾ പറഞ്ഞ ഓതിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം, നമ്മുടെ ജീവിതത്തിൽ വലിയ റാഹത്ത് കിട്ടുന്നു, സമാധാനം നമുക്കുണ്ടാകും. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മാനസിക ഡിപ്രഷനുകൾ ഇല്ലാതാകുന്നു. എന്ത് സങ്കടമുണ്ടോ, എന്ത് വേദനയുണ്ടോ, റജബ് 27-ൻ്റെ രാവിലും പകലിലും എന്നല്ല, എപ്പോഴും ചൊല്ലാം. പ്രത്യേകിച്ച് റജബിൻ്റെ 27-ൻ്റെ രാവിലും പകലിലും ഈ പറയുന്ന 2 ഇസ്മുകൾ നമ്മൾ പാരായണം ചെയ്യുക. ഏതാണ് ഇസ്മ എന്നറിയോ? അല്ലാഹുവിന്റെ നാമമാണ്. ഒന്നാമത് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, യാ സലാമു യാ അല്ലാഹ്, 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 യാ സലാമു യാ അല്ലാഹ്. ഇത് 111 തവണ ഇങ്ങനെ ആവർത്തിക്ക. അത് കഴിഞ്ഞിട്ട് യാ ബാരി ഉയാ അല്ലാ, 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 യാ ബാരി ഉയാ അല്ലാ. ഈ 2 ഇസ്മുകൾ ഏതൊക്കെ? യാ സലാമു യാ അല്ലാ, യാ ബാരി ഉയാ അല്ലാ. ഈ 2 ഇസ്മുകൾ ഓരോന്നും 111 തവണ ചൊല്ലിയാൽ ഇൻഷാ അല്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മഹാരഥന്മാർ പറയാണ്, അവന്റെ ജീവിതത്തിൽ വല്ലാത്ത സമാധാനം അല്ലാഹു അവനറിയാതെ വഴികളിലൂടെ ഇട്ടുകൊടുക്കുമെന്ന് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കാണ്. അല്ലാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. റജബിന്റെ രാവിരവുകൾ നമ്മൾ പാഴാക്കാൻ പാടില്ല. അതുപോലെ ഇത് ജീവിതത്തിലാണ് നമുക്ക് സമാധാനം ഉണ്ടാവുക എങ്കിൽ, ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവണമല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നലെ വരെ, ഈ നിമിഷം വരെ എന്തു എന്നല്ല, ഇനി എങ്ങോട്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിനൊരു പരിവർത്തനം ഉണ്ടാകട്ടെ. മുടങ്ങാതെ ഈ റജബിൻ്റെ രാവിരവുകൾ നമ്മൾ നെയ്യത്തെടുക്കുക. മുടങ്ങാതെ ഇൻഷാ അല്ലാ നാം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിൽ അല്ലാഹു സമാധാനം തരും. ഖബറിൽ അല്ലാഹു ജീവിച്ചിരിക്കുമ്പോൾ സമാധാനം കിട്ടാൻ ഈ യാ സലാമു യാ അല്ലാ, യാ ബാരി യാ അല്ലാ എന്ന പാരായണം ചെയ്യുക. മരണപ്പെടുമ്പോൾ ഖബറിലേക്ക് നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ ആ ഖബറിൽ സമാധാനം വേണം. സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യണം. ഈ പരിശുദ്ധമായ റജബിൻ്റെ രാവിരവുകൾ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ റജബിൻ്റെ 27-ൻ്റെ പകൽ, അതായത് ഫെബ്രുവരി 8-ാം തീയതി പകലിൽ നമ്മൾ നോമ്പെടുക്കണം. റജബ് 27-ലെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി അതാ ആയി ഞാൻ പിടിച്ചു വിടുന്നു. ഇന്ന് നമുക്ക് നിയത്ത് വെക്കാം,
ഒഴിവായി പോയതെങ്കിൽ നോമ്പുണ്ടെങ്കിൽ അതിന്റെ കൂടെ അതും നിയത്ത് വെക്കാം. ലഹീമ നൽകിയിരിക്കുമാറാകട്ടെ. ആ പരിശുദ്ധമായ റജബിന്റെ രാവിരവുകൾ നമ്മുടെ അള്ളാഹുവിന്റെ നാമത്തോട് പറഞ്ഞാണല്ലോ, പേര് ചേർത്താണല്ലോ മാസത്തെ പറയുക. ആ മാസത്തിൽ നമ്മുടെ തൗബയുടെ മാസമാകണം. ചെയ്തു പോയ അപരാധങ്ങൾ ഒട്ടനവധിയാണ്. അള്ളാഹുവിന്റെ നാമമുള്ള പേരുള്ള ഒരു മാസത്തിൽ തന്നെ തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹ് സ്വീകരിക്കും. അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നവരെ വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, തെറ്റ് ചെയ്യുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടാ. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ തെറ്റ് ചെയ്യുന്നവരെ എങ്ങനെയാ ഇഷ്ടപ്പെടുക? ഉത്തരവി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ, സ്വഹാബ തെറ്റ് ചെയ്തിട്ട് പടച്ചോനെ, ഞാൻ ചെയ്ത തെറ്റാണല്ലോ എന്ന് മനസ്സിൽ അവന് തോന്നുകയും ആ തെറ്റിന്റെ ജീവിതത്തിൽ കടന്നു വരൂല എന്ന് നിയത്ത് വെക്കുകയും ആ നീയത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദർബാറിലേക്ക് അള്ളാഹുവിന്റെ സവിധത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബാ ചെയ്ത് മടങ്ങുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന റസൂലുള്ളാഹി. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാ, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാ. തെറ്റാണെന്നറിയാം എങ്കിൽ എന്തേ നമുക്ക് നമ്മുടെ റബ്ബിനോടൊന്ന് പറയാൻ പറ്റാണ്ടായി? അള്ളാഹുവിനോട് നേറ്റുപറയി. ഈ തൗബയുടെ രാവുകളായി, നമ്മുടെ പശ്ചാത്താപത്തിൻ്റെ ദിനരാത്രങ്ങളായി, നമ്മുടെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങലിൻ്റെ അനുസുദിനങ്ങളായി ഈ പരിശുദ്ധമായ റജബും ആ റജബിന്റെ 27-ന്റെ രാവും പകല് നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തി പരുവപ്പെടുത്തി എടുക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ പാകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, അല്ലാഹുവിന്റെ റജബിന്റെ മാസം കടന്നു ചെന്ന റബ്ബിന്റെ കോടതിയിൽ ആ റജബിനെ ആദരിച്ചവരുടെ ബഹുമാനിച്ചവരുടെ ലിസ്റ്റുകൾ അല്ലാഹുവിലേക്ക് കൊടുക്കുമ്പോൾ അല്ലാഹു സാധുക്കളായ നമ്മളെ കൂടി പരിഗണിക്കണം. റജബ് ആദരവിന്റെ മാസമാണ്, ബഹുമാനത്തിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ നാമത്തോട് ചേർത്ത് പറഞ്ഞ മാസമാണല്ലോ ആ റജബിനെ നമ്മൾ ആദരിക്കണം. അതിന്റെ ഭാഗമാണ് അല്ലാഹു മുത്തുനബി ആദരിച്ചത് ഇസ്റാ മിഅ്റാജ് എന്ന യാത്രയെ പറ്റി. എന്റെ പ്രിയമുള്ളവരെ, ആ രാത്രികളെ, ആ രാവിനെ, ആ പകലിനെ നമുക്ക് വേണ്ട വിധത്തിൽ പരിഗണിക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ പരിശുദ്ധമായ റജബ് 27-ന്റെ രാവ് മഗ്രിബ് മുതൽ റജബ് 27-ന്റെ പകൽ മഗ്രിബ് നമസ്കാരം വരെയുള്ള അമലുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യും. ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചു തരും. അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പരിശുദ്ധമായ റജബ് നമുക്ക് അനുകൂലമാക്കി അല്ലാഹു നമുക്ക് സാക്ഷി തരുന്ന വിഭാഗത്തെ നാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവും നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും ദ്വാരക്കണം, അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.